നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തെ നടുക്കിയ ഒരു അപകടം കടലിലുണ്ടായി. പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പൽ ഇടിച്ചുണ്ടായ അപകടം. ആ അപകടത്തിൽ മരണം രണ്ടായി, നാലുപേരെ രക്ഷപ്പെടുത്തി. കപ്പൽ ഇടിച്ച് തകർന്ന ബോട്ടിൽ നിന്ന് കാണാതായ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെടുത്തു. പൊന്നാനി പള്ളിപ്പടി സ്വദേശി പിക്കിന്റെ ഗഫൂർ, പൊന്നാനി അഴീക്കൽ സ്വദേശി കുറിയാമാക്കാനകത്ത് സലാം എന്നിവരാണ് മരിച്ചത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആ ബോട്ടിലുണ്ടായിരുന്ന തൊഴിലാളികൾ ആ ഒരു സംഭവത്തെ ഓർത്തെടുക്കുകയാണ്. അവർക്കെല്ലാം നടുക്കുന്ന വിറങ്ങലിക്കുന്ന ഓർമ്മകളാണ് പങ്കുവയ്ക്കാനുള്ളത്. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ബോട്ടിലിടിക്കാതെ കപ്പൽ ഒഴിവായി പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ അതുണ്ടായില്ല. ബോട്ടിന്റെ മധ്യവശത്തായി വന്നിടിച്ചു. ഇടിയിൽ പിളർന്ന ബോട്ട് രണ്ട് ഭാഗത്തേക്കായി പോയി. എഞ്ചിൻ ഭാഗം കടലിലേക്ക് താഴ്ന്നു. താഴെ ഉൾഭാഗത്ത് തെർമോകോൾ ഉണ്ടായിരുന്നതിനാൽ മുൻഭാഗം പൊങ്ങി നിന്നു. ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരുടെ ജീവൻ പൊലിഞ്ഞത് ഇവരുടെ കൺമുന്നിലായിരുന്നു. മീൻ പിടിക്കുന്നതിനിടെ കപ്പൽ ബോട്ടിലിടിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായതിനാൽ ഒന്നും ചെയ്യാനായില്ല എന്നാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ പറയുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ ചേറ്റുവയിൽ നിന്നും 16 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഈ അപകടമുണ്ടായത്. ഇടിയുടെ ആ ഒരു ശക്തിയിൽ ബോട്ട് രണ്ടായി പിളർന്നു. ഒരു ഭാഗം കടലിൽ മുങ്ങിത്താണു. പൊന്നാനി സ്വദേശികളായ സിദ്ദിഖിന്റെ മകൻ ഗഫൂർ, കുറിയാമാക്കാനകത്ത് അബ്ദുൾ സലാം എന്നിവരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ഇസ്ലാഖ് ബോട്ട് സാഗർ യുവരാജ് കപ്പലുമായി ഈ വള്ളങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. പുലർച്ചെ 1:30 അപകട വിവരം അറിഞ്ഞത്. ആദ്യം മത്സ്യ തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കപ്പലിലുണ്ടായിരുന്നവർ നടത്തിയ തിരച്ചിൽ, ആ തിരച്ചിലായിരുന്നു 4 പേരെ രക്ഷപ്പെടുത്തിയത്. 2 പേരെ കാണാതായി എന്ന വിവരമാണ് ആദ്യം വന്നത്. പിന്നീട് ഇവരുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ബോട്ടുകളുമായി അപകട സ്ഥലത്ത് വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഇവർ നടത്തിയത്. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ഗഫൂറിന്റെ മൃതദേഹം ആദ്യം കിട്ടി. പിന്നീട് മത്സ്യബന്ധനത്തിന് പോയ മറ്റൊരു ബോട്ടിലുള്ളവരാണ് അടുത്ത മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ സലാമിനെ കണ്ടെത്താനായില്ല. സംശയം തോന്നിയതോടെ അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ പകുതി ഭാഗം മറ്റൊരു ബോട്ട് കൊണ്ട് കെട്ടി വലിച്ചുയർത്തി. അതിനുള്ളിലായിരുന്നു സലാമിന്റെ മൃതദേഹം. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. വലിയ രീതിയിലുള്ള നടുക്കുന്ന ഓർമ്മകളാണ് അവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. ലക്ഷദ്വീപിലേക്ക് പോകുന്നതിന് മുന്നോടിയായി കൊച്ചിയിൽ നിന്നും ചരക്കെടുക്കാനായി കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന സാഗർ യുവരാജ് കപ്പൽ. കോഴിക്കോട്ടേക്കായതിനാൽ കപ്പൽ ചാലിനധികം ഉള്ളിലേക്ക് നീങ്ങാതെ മത്സ്യബന്ധന ബോട്ടുകൾ ഉള്ള മേഖലയിലൂടെ കപ്പൽ പോയതാവാം അപകടത്തിന് കാരണമായതെന്നാണ് മത്സ്യ തൊഴിലാളികൾ പറയുന്നത്. തങ്ങൾ കപ്പൽ ചാലിലല്ലായിരുന്നുവെന്നും സാധാരണ മീൻ പിടിക്കുന്ന മേഖലയിൽ ആയിരുന്നുവെന്നും അപകടത്തിൽപ്പെട്ട തൊഴിലാളികളും പറയുന്നുണ്ട്. അതിനാൽ കപ്പലിന്റെ സഞ്ചാരപാതയിലുണ്ടായ പിഴവാണോ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നൊരു സംശയം നിലവിൽ ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.